ക്ലിറ്റോറിസും ലൈംഗിക വികാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പുരുഷ ലിംഗത്തിന് സമാനമായിട്ട് സ്ത്രീയിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ് ക്രിസരി അഥവാ ക്ലിറ്റോറിസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യുൽപാദനപരമായ കാര്യങ്ങളിൽ ഈ അവയവത്തിന് പ്രത്യേകിച്ച് ഒരു റോളുമില്ല എങ്കിലും സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തിയെ നിർണ്ണയിക്കുന്നതിന് ഈ ഒരു അവയവത്തിന് കൃത്യമായ ഭാഗധേയത്വമുണ്ട്. ലൈംഗിക ബന്ധത്തിലൂടെയോ സ്വയംഭോഗത്തിലൂടെയോ സ്ത്രീക്കൊരു സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള സ്പർശനങ്ങൾക്കും അതിലൂടെ ലഭിക്കുന്ന വൈകാരിക ഉത്തേജനത്തിനും കാര്യമായ പങ്കുണ്ട്. പല ആളുകളെയും നയിക്കുന്ന അല്ലെങ്കിൽ പലരുടെയും ഒരു സംശയമാണ്, സ്ത്രീകളുടെ ക്ലിറ്റോറിസ് ചെറുതായിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അഥവാ വലിയ ക്ലിറ്റോറിസ് അല്ലെങ്കിൽ ക്രിസരി ഉണ്ടായാൽ അവർക്ക് ലൈംഗിക വികാരം കൂടുതലായിരിക്കുമോ എന്ന്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഒരു ഹോർമോണാണ് സ്ത്രീയുടെ ഈ ഒരു അവയവത്തിൻ്റെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് സ്ത്രീയുടെ ശരീരത്തിൽ കൂടുതലായിരുന്നാൽ ക്രിസരിയുടെ വലിപ്പം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. സാധാരണഗതിയിൽ 0.2 മുതൽ 3.5 വരെയാണ്, അല്ലെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ ഒരു അവയവത്തിന് കാണപ്പെടുന്നത്. ലൈംഗിക ബന്ധവേളയിൽ അല്ലെങ്കിൽ അവർക്കൊരു ഉത്തേജനം ലഭിക്കുന്ന വേളയിൽ ഇതിൻ്റെ വലിപ്പം അല്പം വർദ്ധിക്കാം. എന്നാൽ ലൈംഗിക ബന്ധത്തിന് ശേഷം 1-2 മണിക്കൂറുകൾ കൊണ്ടോ കുറേയേറെ സമയം കൊണ്ടോ ഈ ഒരു അവയവം പൂർവ്വസ്ഥിതിയിൽ ആകേണ്ടതാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ പോലും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരാറില്ല. മാത്രമല്ല, പതിവിൽ കഴിഞ്ഞ് വലിപ്പം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയും ചുരുക്കം ചിലരിൽ കാണാറുണ്ട്. ഇതിന് പറയുന്ന പേരാണ് മാക്രോ ക്ലിറ്റോറിസ്. മാക്രോ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ കൂടുതലുള്ള ഒരു വലിപ്പം സ്ത്രീയുടെ ഈ ഒരു അവയവത്തിനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു, സ്ത്രീയിലെ പുരുഷ അവയവത്തിന് സമാനമായിട്ട് ഉദ്ധരിക്കുകയും എന്നാൽ വൈകാരികമായ ആ ഉത്തേജനം മാറിക്കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അവയവം മാത്രമാണ് ഇത്. അതായത് ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുമ്പോഴാണ് ഇതിന് സ്വാഭാവികമായിട്ടും വലിപ്പം വർദ്ധിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ജന്മനാ തന്നെ ചില ആളുകൾക്ക് ഇതിന് വളരെ വലിപ്പം ഉണ്ടായിരിക്കാം. അതേപോലെ സ്ത്രീകളിലുണ്ടാകുന്ന ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ സിസ്റ്റുകൾ, നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, അതേപോലെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും സ്ത്രീകൾക്ക് ക്ലിറ്റോറിസിന് വല്ലാതെ വർപ്പം വർദ്ധിക്കാറുണ്ട്. PCOS, ഗർഭാശയത്തിലെ സിസ്റ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്, അതേപോലെ മറ്റ് ചില മരുന്നുകൾ, യോനിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്നിവ മൂലവും ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെയും സ്ത്രീകൾക്ക് ക്രിസരിയുടെ വലിപ്പം ക്രമാതീതമായിട്ട് വർദ്ധിക്കാറുണ്ട്. ലൈംഗിക വികാരം വളരെ കുറഞ്ഞ സ്ത്രീകൾക്ക് നടത്തുന്ന ടെസ്റ്റോസ്റ്റിറോൺ അടങ്ങിയ ചില മരുന്നുകൾ നൽകുന്നതും മറ്റ് ചില ചികിത്സയും ക്രിസരിയുടെ വലിപ്പം വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ അല്പം വലിപ്പക്കൂടുതൽ സ്ത്രീകളെ യാതൊരു തരത്തിലും ബാധിക്കാറില്ല എങ്കിലും പലപ്പോഴും അടിവസ്ത്രം പോലും ധരിക്കുമ്പോൾ അസ്വസ്ഥത ഉളവാകുന്ന തരത്തിലുള്ള വലിപ്പം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് ഉളവാക്കുന്നത്. അതേപോലെ പങ്കാളിക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും യാതൊരു സുഖവും തരാൻ പറ്റാത്ത വിധം ആ ഒരു ഭാഗത്തെ ചൊറിച്ചിലുണ്ടാകുക, നീര് വീഴുക, അതേപോലെ അവിടെ ചെറിയ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെയും പലപ്പോഴും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ക്ലിറ്റോറിസുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ ഉളവാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടേഴ്സിനെ കാണേണ്ടത് തന്നെയാണ്. എന്നാൽ തീരെ വലിപ്പമില്ലാത്ത ചില സ്ത്രീകളുമുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളി ഏതൊക്കെ തരത്തിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കിയാലും അവർക്കൊട്ടും സുഖം ലഭിക്കുകയില്ല. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും,
ഒരിക്കൽ പോലും രതിമൂർച്ചയോ ഓർഗാസമോ ഈ ഒരു പ്രശ്നം കാരണം ലഭിക്കാത്ത സ്ത്രീകളുമുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ആ ഒരു ഭാഗത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതിനായിട്ടുള്ള ചെറിയ ചെറിയ മസാജ് ടെക്നിക്സ് സ്വീകരിക്കുക. ലൈംഗിക താല്പര്യം ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും തീരെ വലിപ്പം കുറഞ്ഞ സ്ത്രീകൾ മിക്ക ആളുകൾക്കും ലൈംഗിക വികാരം വളരെ കുറവായിരിക്കുമെന്നാണ് ചില പഠനങ്ങളൊക്കെയും പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളൊക്കെ വാജി ചൂർണമോ സ്ത്രീകൾക്കുള്ള വാജി ഓയിൽ ഉപയോഗിച്ച് ആ ഒരു ഭാഗം പതിയെ പതിയെ മസാജ് ചെയ്ത് പതിയെ അതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതാണ്. ചുരുക്കം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശ്രമിച്ചാലും, അല്ലെങ്കിൽ സ്വയംഭോഗത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിലൂടെയോ ഇല്ലെങ്കിൽ വദനരതിയിലോ അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ ശ്രമിച്ചാൽ പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തേജനമോ ഓർഗാസ്മോ ലഭിക്കാത്തത് അവരുടെ ക്രിസ്തരി വളരെ ചെറുതായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കുന്ന സ്ത്രീകളിലാണ് സാധാരണഗതിയിൽ ഈ ഒരു കാര്യം സംഭവിക്കാറുള്ളത്. പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.